ചരിത്രവും ഐതിഹ്യവും പുരാണവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന പന്തളം രാജകൊട്ടാരത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. MC റോഡിൽ പന്തളം ടൗണിൽ നിന്നും 1 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് മണികണ്ഠനാൽത്ര ക്ഷേത്രം കാണാം. ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിയിലൂടെ ഉള്ളിലേക്ക് വരുമ്പോൾ റോഡിന് ഇടതുവശത്തായി കൊച്ചുകോയിക്കൽ തേവാരപ്പുരയും വലതുവശത്തായി സ്രാമ്പിക്കൽ കൊട്ടാരവും വലിയകോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രവും. കൊട്ടാരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചില ബിംബങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കാഴ്ചകളാണ് നാം ഇവിടെ കാണുന്നത്. അച്ചൻകോവിലാറിന്റെ തീരത്ത് കേരളീയ വാസ്തുശാസ്ത്ര രീതിയിൽ നിർമ്മിച്ച 8 കെട്ടുകളും 4 കെട്ടുകളുമാണ് ഇവിടുത്തെ കൊട്ടാരങ്ങൾ. ഒരുപക്ഷെ കുഞ്ഞു മണികണ്ഠൻ ഓടിക്കളിച്ച വഴിയിലൂടെ ആവണം നാം ഇപ്പോൾ നടക്കുന്നത്. കനത്ത തടിയിൽ തീർത്ത കരകര ശബ്ദത്തോടെ തുറക്കുന്ന വലിയ വാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പണ്ട് തമ്പുരാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ചാരുകസേര നമുക്ക് കാണാം. തൊട്ടടുത്തായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തടിപ്പത്തായത്തിൻ്റെ ഒരു ഭാഗം സൂക്ഷിച്ചിരിക്കുന്നു. പൗരാണിക മാതൃകയിൽ നിർമ്മിച്ച ഒരു കിണറും നമുക്കിവിടെ കാണാം. മുറിക്കുള്ളിൽ നിന്നും വെള്ളം കോരിയെടുക്കാവുന്ന രീതിയിൽ തടിയിൽ തീർത്ത കപ്പിയോട് കൂടിയാണ് ഇതിൻ്റെ നിർമ്മാണം. ചന്ദ്രപ്രഭ പതിപ്പിച്ച വാതിൽ കടന്ന് അകത്തേക്ക് കയറുന്നത് ഒരു നടുമുറ്റത്തേക്കാണ്. ഈ തേവാരപ്പുരയ്ക്കുള്ളിലാണ് രാജകുടുംബങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളും സാളഗ്രാമങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത്. വലിയ കരിങ്കല്ലുകൾ പാകിയ നടുമുറ്റത്തിൻ്റെ ഒരു വശത്തായി തടിയിൽ തീർത്ത അറയും നിലവറയും കാണാം. പൂർണ്ണമായും തടിയിൽ തീർത്ത ഒരു 4 കെട്ടാണ് കൊച്ചുകോയിക്കൽ തേവാരപ്പുര. തച്ചുശാസ്ത്രത്തിന്റെ എല്ലാ അളവുകോലുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ 4 കെട്ടിന്റെ മുകൾ നിലയിൽ നിന്നാൽ നമുക്ക് സ്രാമ്പിക്കൽ കൊട്ടാരവും വലിയകോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രവും കാണാം. രാജകൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർ തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്നത് ഈ മാളികയിൽ നിന്നാണ് വീക്ഷിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പന്തളത്ത് വന്ന് താമസമാക്കിയ പാണ്ഡ്യരാജവംശത്തിൽപ്പെട്ട ചെമ്പഴന്നൂർ ശാഖയുമായി പുരാണങ്ങളിൽ പറയുന്ന ഹരിഹരസുതനായ മഹിഷി മർദ്ദകനായ ധർമ്മശാസ്താവ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ശൈവ വൈഷ്ണവ സംയോഗവും മഹിഷി നിഗ്രഹവും മാളികപ്പുറത്തമ്മയുടെ കാത്തിരിപ്പുമെല്ലാം 8-ാം നൂറ്റാണ്ടിന് ശേഷം ഇവിടെ എത്തിയ പാണ്ഡ്യരാജവംശത്തിൻ്റെ ചരിത്രവുമായി എങ്ങനെ പൊരുത്തപ്പെടും? പന്തളം കൊട്ടാരത്തിൻ്റെ ചരിത്രവുമായി ഈ കഥകളെ എങ്ങനെ കണ്ണിചേർക്കാം? ശാസ്താവും അയ്യപ്പനും ഒരാളാണോ? ജീവിച്ചിരുന്നതോ അതോ വെറും സങ്കല്പമോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ പന്തളം രാജകൊട്ടാരത്തിലെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉയർന്നു വന്നേക്കാം. രാജാ രാജശേഖരൻ എന്ന രാജാവിൻ്റെ കാലത്താണ് അയ്യപ്പനെ ലഭിക്കുന്നതും പിന്നെ പന്തളത്ത് വളർന്ന് 12 വർഷം പന്തളത്ത് വളരുകയും ഇവിടെ അന്നത്തെ കാലത്ത് ഉദയൻ എന്ന് പറഞ്ഞ കാട്ടുകള്ളന്മാരും അതുപോലെ തന്നെ മറവപ്പടയുടെ ആക്രമണവും കൊണ്ട് രാജ്യം വളരെയധികം കഷ്ടപ്പെടുന്ന സമയത്ത്, നാട്ടുകാരും എല്ലാം വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു രക്ഷകനായിട്ടാണ് അയ്യപ്പൻ അവതരിക്കുന്നത്. പല കളരികൾ തുടങ്ങി അവിടുന്ന് യോദ്ധാക്കളെ സംഘടിപ്പിച്ച് ഈ അക്രമികളെല്ലാം അടിച്ചമർത്തുകയും ശബരിമല ക്ഷേത്രം തകർത്ത ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ കാലത്താണ് ചെയ്തത്. അയ്യപ്പന്റെ അവതാരം, ശാസ്താവിന്റെ അവതാരമായ അയ്യപ്പൻ ശബരിമലയിൽ ലയിച്ചു എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. മണിമണ്ഡപത്തിൽ വെച്ച് യോഗസമാധിയായി. അതാണ് മണിമണ്ഡപത്തിന് ശബരിമല ശ്രീകോവിലിലെ പോലെ പ്രാധാന്യമുള്ള ഇടമാണ്. ആ മണിമണ്ഡപത്തിന്റെ പുറകിലാണ് എല്ലാ വർഷവും തിരുവാഭരണത്തോടൊപ്പം പോകുന്ന രാജപ്രതിനിധി താമസിക്കുന്നത്. അതിനും അടിസ്ഥാനമുണ്ട്. മണിമണ്ഡപത്തിലെ ദീപം കണ്ട് അവിടുത്തെ വൈബ്രേഷൻസ് ലഭിക്കാൻ പാകത്തിനാണ് ആ രാജമണ്ഡപം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ശബരിമലയിലെ മാളികപ്പുറത്ത് മണിമണ്ഡപത്തിലെ ഈ കാര്യങ്ങൾ പല ഭക്തജനങ്ങൾക്കും അറിയില്ല. അവർ ഈ സ്വാമി അയ്യപ്പൻ സിനിമയൊക്കെ കണ്ടിട്ട് മാളികപ്പുറത്തമ്മ അയ്യപ്പൻ്റെ കാമുകി സങ്കല്പത്തിലൊക്കെയാണ് അങ്ങനെയാണ് ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ ആ ഉദ്ദേശം ഭഗവാൻ അയ്യപ്പൻ എന്നും എഴുന്നള്ളിയ ശേഷം ഈ 18-ാം പടിയുടെ താഴെ വന്ന് നായാട്ടുവിളി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ഭഗവാന്റെ നായാട്ടും ഭഗവാന്റെ ചരിത്രം മുഴുവൻ അതിൽ വിസ്തരിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാട്ടാണ്. അത് പെരുന്നാട്ടിലുള്ള ഒരു പെരുമാക്കന്മാരാണ് അത് ചൊല്ലുന്നത്. ആ നായാട്ടുവിളി ചൊല്ലിയ ശേഷം അത് പ്രദക്ഷിണമായിട്ട് വരികയാണ്. അങ്ങനെ 5 ദിവസത്തെ ഈ കളമെഴുത്തും പാട്ടുള്ളതിൽ ഓരോ ദിവസവും ഓരോ ഭാവത്തിലാണ്. ആദ്യ ദിവസം ബാലകനായിട്ടാണ്, 2-ാം ദിവസം കളം വില്ലാളി വീരനായിട്ട്, 3-ാം ദിവസം അന്ന് പന്തള രാജാവ് ശബരിമലയിൽ എത്തുന്ന ദിവസമാണ്. അന്ന് ആ ദിവസത്തെ കളം ശരിക്ക് രാജകുമാരനായിട്ടുള്ള ഭാവത്തിലാണ്. 4-ാം ദിവസം അത് പുലിവാഹനായിട്ടും, 5-ാം ദിവസം സർവാഭരണ ഭൂഷിതനായ ഭഗവാനെയാണ് അവിടെ വരയ്ക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഇപ്പം പല ഭക്തജനങ്ങൾക്കും അറിവില്ലാത്തതാണ്. ശാസ്താവിൻ്റെ കാലത്ത് ഇതുവരെ മഹിഷിയെ മർദ്ദിച്ചത് അതൊക്കെ നമ്മൾ ആ പുരാണങ്ങൾ കാണാം. അതിൽ തന്നെ മഹിഷിയുടെ ശാപം കിട്ടി മഹിഷിയായി വന്ന മഹിഷാസുരൻ്റെ സഹോദരിയാണ് മഹിഷി. ശാസ്താവ് മഹിഷിയെ മർദ്ദിച്ച ശേഷം മഹിഷിയുടെ നിഗ്രഹം കഴിഞ്ഞിട്ട് ലീലയുടെ അപേക്ഷയാണ്, എന്നെ സ്വീകരിക്കണം, ഞാൻ അങ്ങയുടെ ശക്തിയാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നത്, ശാസ്താവ് പറയുന്നത്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ തപസ്സിലിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരീ ഭാവത്തിൽ നീ എൻ്റെ വാമഭാഗത്തിരിക്കൂ. അങ്ങനെയാണ് ശബരിമലയിൽ ഈ മാളികപ്പുറം എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. സിനിമകളിലും സീരിയലുകളിലും മറ്റ് കഥകളിലും നാം കണ്ടും വായിച്ചും അറിഞ്ഞ പല കഥകളുമായും പന്തളം രാജകൊട്ടാരത്തിനോ മണികണ്ഠനോ യാതൊരു ബന്ധവുമില്ല. അവയൊക്കെ കഥാകാരന്മാരുടെ ഭാവനാ സങ്കല്പങ്ങളാവണം. ശാസ്താവിൻ്റെ പുരാണവും മണികണ്ഠൻ്റെ ജീവിതവും കൂട്ടിക്കുഴച്ച് പന്തളം രാജവംശത്തിൻ്റെ കാലഗതിയുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ പ്രതിഷ്ഠിക്കുന്നതിൽ ഈ കഥകൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പന്തളം രാജവംശം കേരളത്തിൽ താമസം ഉറപ്പിക്കുന്നതിന് മുമ്പേ ശബരിമല ശാസ്താക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. ഒരുപക്ഷെ മണികണ്ഠൻ ശാസ്താവിൻ്റെ ഉപാസകനായിരുന്നിരിക്കണം. ഉപാസകൻ ഉപാസ്യമാവുന്ന ഒരു മഹത്തായ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. അയ്യപ്പൻ്റെ ജന്മം പന്തള രാജകുമാരനായിട്ടും പമ്പാവാസനായിട്ട് പമ്പയിൽ നിന്നും രാജാ രാജശേഖരന് കിട്ടിയ ആ കുഞ്ഞിനെ പന്തളത്ത് വളർത്തി 12 വർഷം ഇവിടെ പന്തളത്ത് താമസിച്ച് രാജകുമാരനാവുകയും അതുപോലെ തന്നെ അന്നത്തെ മന്ത്രിയുടെ ഉപജാപത്തില്, അത് പൂർവ്വജന്മത്തിലുള്ളതാണ്, നമുക്ക് രാമായണത്തില് കൈകേയിയുടെ കഥ പോലെ മന്ധരയും കൈകേയിയും ഉള്ള പോലെ തന്നെ ഈ രാജിക്ക് വയറുവേദന എന്നുള്ള ഭാവവും അതിന് പുലിപ്പാൽ വേണമെന്നുള്ള വൈദ്യന്റെ നിർദ്ദേശവും, പക്ഷെ പുലിപ്പാലിനായി കാട്ടിപ്പോകുന്നതും അതെല്ലാം ആ അയ്യപ്പന് ഒരു മാനുഷിക ശക്തി, ഒരു ദൈവിക ശക്തിയുള്ള ഒരു അവതാരമായിട്ടാണ് ഭഗവാൻ നമ്മുടെ ശാസ്താവിൻ്റെ പുനരവതാരം എന്നുള്ള ഇതിലാണ് നമ്മൾ പന്തളത്തുകാർ വിശ്വസിക്കുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ കാട്ടിൽ ചെന്ന ശേഷം പുലികളെ എല്ലാം ആയിട്ട് പന്തളത്ത് വരികയും ഈ പുലിക്കുന്ന് എന്നുള്ള സ്ഥലം ഇപ്പോഴും പന്തളത്തുണ്ട്. അതുപോലെ ഗുരുനാഥൻ മുകളി എന്നുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് ഈ സാഹചര്യമായിട്ട് നോക്കുമ്പോൾ പന്തളത്ത് വസിച്ചിരുന്നതായിട്ട് കാണാം. അന്നത്തെ നാടിനെ ഒരു ഏകതയുണ്ടാക്കുവാനും എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിച്ച് സുരക്ഷ, പന്തളത്തിൻ്റെ സുരക്ഷ, അതിനുവേണ്ടി പന്തള രാജാവിൻ്റെ ആ ഒരു രാജ്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും അത് മറ്റു നാട്ടുരാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു ഒരു എന്താണ് ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം അന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയ്യപ്പൻ്റെ അവതാരം ഉണ്ടായത്. അത് പറയുന്നുണ്ട്. ആ അയ്യപ്പൻ്റെ അവതാരം കഴിഞ്ഞ ശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ ശബരിമല വെച്ച് പ്രതിഷ്ഠ വീണ്ടും ധർമ്മശാസ്താവിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ ശേഷം ആണ് അതിലേക്ക് ലയിക്കുന്നത്. അത് മണിമണ്ഡപത്തിൽ വെച്ച് അദ്ദേഹം ജീവസമാധി അടയുന്നു എന്നാണ് ചരിത്രം പറയുമ്പോൾ. പന്തളത്ത് തമ്പുരാട്ടിയുടെ മകൻ തന്നെയാണ് അയ്യപ്പൻ ഒരു ഒരു വേർഷനുണ്ട്. അത് നിലയ്ക്കൽ വെച്ച് ഈ ഉദയനൻ തട്ടിക്കൊണ്ടുപോയ രാജകുമാരിയിൽ ഉണ്ടായ ജയന്തൻ എന്ന ശബരിമലയിലെ മേൽശാന്തിയുടെ മകൻ്റെ ആ ഒരു മകനാണ് അയ്യപ്പൻ എന്നും വിശ്വസിക്കുന്നുണ്ട്. അച്ചൻകോവിലാറിന് അക്കരെയുള്ള കൈപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രവും ശിവക്ഷേത്രവും പന്തളം രാജാക്കന്മാരുടെ ആരാധനാലയങ്ങളായിരുന്നു. സന്താനങ്ങളില്ലാതെ ദുഃഖിതരായിരുന്ന രാജരാജശേഖര രാജാവും റാണിയും കൈപ്പുഴ ക്ഷേത്രത്തിലെ ശിവനെയും ശ്രീകൃഷ്ണനെയും ഉള്ളുരുകി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് മണികണ്ഠനെ വനത്തിൽ നിന്ന് ലഭിക്കുന്നതും പിന്നീട് അവർക്ക് ഒരു കുട്ടി പിറക്കുന്നതെന്നും ഐതിഹ്യം. കൈപ്പുഴ ക്ഷേത്രത്തിന് തൊട്ടടുത്തായാണ് കൈപ്പുഴ പുത്തൻകോയിക്കൽ കൊട്ടാരം. പാണ്ഡ്യരാജ്യത്തു നിന്നും പന്തളത്ത് വന്ന് താമസമാക്കിയ കാലത്ത് നിർമ്മിച്ച കൊട്ടാരം തീപിടുത്തത്തിൽ നശിച്ചു പോയതായും അതിനുശേഷം നിർമ്മിച്ചതാണ് ഈ കൊട്ടാരമെന്നും പറയപ്പെടുന്നു. അക്കാലത്ത് കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർക്ക് താമസിക്കാനായി നിർമ്മിച്ചതാണ് കേരളീയ വാസ്തുശാസ്ത്ര രീതിയിൽ നിർമ്മിച്ച ഈ എട്ടുകെട്ട്. നടുമുറ്റവും തടിയിൽ തീർത്ത തൂണുകളും അറയും നിലവറയും എല്ലാമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കൊട്ടാരം ഇന്ന് ജീർണാവസ്ഥയിലാണ്. ഇത് അയ്യപ്പൻ വളർന്ന സ്ഥലം എന്നാണ് വിശ്വസിച്ചു പോയിരുന്നത്. അയ്യപ്പൻ കുളിച്ച കുളവും ഇതിൻ്റെ അടിയിലുണ്ട്. ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു രണ്ട് അറകളാണ്. ഈ രണ്ടറയുടെ താഴെ നിലവറയുണ്ട്. പണ്ട് കാലത്തെ സാധനങ്ങൾ, വളരെ പഴയ കാലത്തെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ അറ. പണ്ട് 1924 പ്രളയം, വെള്ളപ്പൊക്കം എന്നേ പറയാൻ പറ്റുള്ളൂ. വെള്ളപ്പൊക്കത്തിൽ തിരുവാഭരണം സുരക്ഷിതമായിട്ട് ഇവിടെ ഒരു വർഷം വെച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ കൊട്ടാരത്തിന്റെ അടിയിലുള്ള തുരങ്കത്തിലൂടെ ഇറങ്ങി ചെല്ലുന്നത് ഒരു കുളക്കടവിലേക്കാണ്. വെട്ടുകലിൽ തുരന്നെടുത്ത ഈ കുളത്തിൽ മണികണ്ഠൻ കുളിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഈ കുളം എന്ന് പറയുന്നത് അയ്യപ്പൻ കുളിച്ചിരുന്ന കുളം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സീസണായി കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാർ വന്ന് ഈ കുളം കണ്ട് ഇതിനകത്തു നിന്ന് തീർത്ഥമായിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോവുക പതിവുണ്ട്. അവർ പറഞ്ഞതനുസരിച്ച് ഒരു വർഷം വരെയൊക്കെ ഈ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയാൽ യാതൊരുവിധ കേടുമില്ല. അവർ വീട്ടിൽ പൂജാമുറിയിൽ വെച്ച് ദിവസവും സേവിക്കുമെന്നാണ് പറഞ്ഞത്. ഇത് പണ്ട് കാലത്ത് ഈ കെട്ടിടം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ കുളം ചെത്തിയെടുത്ത് ടണലാണ്, മോൾ ഭാഗവും ഇതും പുറത്തേക്ക് പോകാനുള്ള വഴി അവിടെ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഒരു സംശയം വന്നു, വല്ല ബലക്ഷയം ഉണ്ടാകുമോ. അങ്ങനെയാണ് മോൾ ഭാഗം ഇപ്പോൾ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്ന രാജപ്രതിനിധി പല്ലക്കിൽ ഈ കൊട്ടാരത്തിലെത്തി വലിയ തമ്പുരാട്ടിയിൽ നിന്നും ഭക്ഷണവും ഭസ്മവും സ്വീകരിച്ച് അനുഗ്രഹം വാങ്ങിയാണ് ശബരിമലയിലേക്ക് തിരിക്കുന്നത്. ഇവിടെ നിന്നിറങ്ങി പരദേവതയായ മണ്ണടി ഭഗവതിയുടെ നടയിൽ ഉടവാൾ വച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഈ കാണുന്ന പടിപ്പുര മാളികയ്ക്ക് മുന്നിലുള്ള 18ാം പടി ഇറങ്ങിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. പന്തളം രാജകുടുംബത്തിൻ്റെ ആരാധനാമൂർത്തിയായ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് വലിയകോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രം. വിഗ്രഹത്തിനു പകരം സങ്കല്പമായി സാളഗ്രാമമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള സ്രാമ്പിക്കൽ കൊട്ടാരത്തിലാണ് മകരവിളക്കിന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഭഗവാന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. 41 ദിവസം വ്രതം നോറ്റ് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തരെ അയ്യപ്പനെന്നും സ്വാമിയെന്നും വിളിക്കുന്നത് തന്നെ ഭഗവാനും ഭക്തനും ഒന്നെന്ന സങ്കല്പത്തിലാണ്. ഈശ്വരൻ നീയാണെന്ന ഓർമ്മപ്പെടുത്തൽ. അഹങ്കാരവും അറിവില്ലായ്മയും എല്ലാം ഇല്ലാതായി ഭക്തനും ഈശ്വരനും ഒന്നാകുന്ന സമത്വത്തിൻ്റെ പരമപദമാണ് ശബരിമല.